ടോപ്പിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല. ഷപ്പെട്ട അല്ലെങ്കിൽ അതേപോലെ ഒരു സെക്സി കണ്ടന്റ് അതേപോലെ ഇട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും നമ്മൾ. സമാധാനം തരണം, കുറച്ച് സമാധാനം, ബിക്കോസ് നമ്മൾ ആ സമയത്ത് ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് സ്ട്രെസ് ആവും. തന്നെയുണ്ട് അവർക്ക് പീരീഡ്സ് ആകുമ്പോൾ അവരായിട്ട് തന്നെ ഡിസൈഡ് ചെയ്യും, ഓ ഇത് തുടരുത് അത് ചെയ്യരുത്. കുറച്ച് നാളെ ആയതാണെന്ന് അറിയുന്നു, അറിയാവുന്നതാണ് ശരിയൊന്നും അറിയത്തില്ല. സോ ആ ഒരു കാറ്റഗറി നോക്കും, 6 to 7 എന്ന വാക്ക് തന്നെ ഇപ്പം നിങ്ങൾ പതുക്കെയല്ലേ പറഞ്ഞത്, നന്നായിട്ട് എല്ലാരും നല്ല ആൾക്കാർ ആൾക്കാർ കുറച്ചുകൂടി ആ വാക്കിനെ അക്സെപ്റ്റ് ചെയ്യാൻ. Millimetres, welcome back to channel. This is me, Millimetre. ഇന്ന് നമ്മൾ പബ്ലിക് റിവ്യൂ എടുക്കാൻ വന്നിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. വേറെ ഒന്നുമല്ല, പീരിയഡ്സ് ആൻഡ് മെന്റൽ സ്ട്രെസ്. ഇത് ചില ആൾക്കാർക്ക് ഇത് പറയുമ്പോൾ തന്നെ പീരിയഡ്സ് എന്നൊക്കെ പറഞ്ഞ മുഖം ചുളുക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മളെ ഇടയിലുണ്ട്. ഇതൊക്കെ നോർമലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണോ അല്ലയോ എന്ന് നമുക്ക് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചറിയാം. പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു 18+ കണ്ടന്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദിസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. െ പറ്റി എന്താ അറിയാന്ന് നിങ്ങക്ക്? പ്രോസസ്സാണ് ഇപ്പം എല്ലാ ജീവികളിലും, ഇപ്പം മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും ഫെമിനിൻ ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അത് മറ്റേ അണ്ടം വിസർജിക്കുന്ന സമയത്ത് നമ്മുടെ ഇതുണ്ടല്ലോ ഗർഭാശയം, അതിൻ്റെ ഭിത്തികളിൽ കുറേ മാറ്റങ്ങളുണ്ടാകും, കുറേ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗമായിട്ട് കുറേ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അതിനുശേഷം ഈ ബീജം വരാതെ അവിടെ ഒരു ബീജസംഘടന നടക്കാതെ വരുമ്പോഴത്തേന് അതിൻ്റെ ഭിത്തികളിലുള്ള ഈ കുറേ കലകളെല്ലാം പൊട്ടി ചോരയായിട്ട് വരുന്നു. നാച്ചുറലായിട്ടുള്ള പ്രോസസ്. നിങ്ങളെ ഒരു അമ്മയാവുന്ന ഇതിലേക്ക് നയിക്കുന്ന ആ ഒരു ടൈമിങ്ങിനേക്കുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഒരു പീരീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു സ്ത്രീകൾക്ക് യുണീക്കായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അതിൻ്റെ ഏത് ആംഗിളിൽ നിന്നാണ് പറയേണ്ടത്? ഐ മീൻ നമ്മളിപ്പോൾ സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ ഇപ്പോൾ പീരിയഡ്സ് ആയ ടൈമിൽ? ഞാൻ മിക്സ് സ്കൂളിലായിരുന്നു അല്ലേ പഠിച്ചത്, ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. സോ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അല്ല, ഇത് ഇതിനെ പറ്റി അറിഞ്ഞപ്പോൾ എന്താ ഫെസ്റ്റ് എന്താ തോന്നിയത്? ബിക്കോസ് നിങ്ങൾക്ക് ബോയ്സിന് അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല, അപ്പോൾ ഗേൾസിന് ഇങ്ങനത്തെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ട്, കുറേ ചേഞ്ചസ് വരും എന്ന് തോന്നിയപ്പോൾ ആദ്യം എന്താ നിങ്ങൾക്ക് തോന്നിയത്? കട്ടവ്യാവാണ് തോന്നിയത്. അതെന്താ? നിങ്ങൾ അവർക്കല്ലേ ഫുൾ ഓർണമെന്റ്സ് പോണേ, നമുക്കൊന്നും ഇല്ലല്ലോ. വീട്ടില് ഈ പീരിയഡ്സിനെ പറ്റി അല്ലെങ്കിൽ മെൻസ്ട്രേഷനെ പറ്റിയിട്ട് പാരന്റ്സ് ആയിട്ട് സംസാരിക്കാറുണ്ടോ? ആ സംസാരിക്കാറുണ്ട്, അവരെ നല്ല ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം അച്ഛനായാലും ഏട്ടനായാലും നോർമലി തന്നെ സംസാരിക്കുന്നത്, ഒരു വൃത്തിയായിട്ട രീതിയിൽ അവർ സംസാരിക്കാറില്ല. എൻ്റെ വീട്ടിലെ ചില്ലാണ്. എത്ര ഏതൊരു ഏജ് ആയപ്പോഴാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയത്? യാ ആക്ച്വലി ഞാൻ കുഞ്ഞുനാളിൽ ലൈക്ക് കൂടുതൽ സംസാരിക്കത്തില്ലായിരുന്നു, ലൈക്ക് പിന്നീട് ലൈക്ക് ഞാൻ മെച്ചുവേർഡായിട്ട് തുടങ്ങിയപ്പോൾ ഐ എം ആക്ച്വലി 22, ലൈക്ക് ഒരു 15-16 ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ലൈക്ക് ഞാനും പാരൻസായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് വീട്ടിലുള്ള ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഓക്കെ. ലൈക്ക് എൻ്റെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും, വീട്ടിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ സംസാരിക്കാറില്ല. എൻ്റെ വീട്ടിൽ ഇതൊക്കെ എപ്പോഴും ഒരു തീർച്ചയായിട്ടും ഇല്ല, കാരണം ഇതൊരു എന്താണ് വളരെ വലിയ മോശപ്പെട്ട അല്ലെങ്കിൽ അതേപോലൊരു സെക്സി കണ്ടന്റ് അതുപോലെ ഇട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ. അപ്പം നമ്മുടെ പേരൻസ് ആയിരുന്നാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേരൻസ് ആയിരുന്നാലും അതെ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ സംസാരിക്കാത്തത്. സമയത്ത് അമ്മ പറയാറുണ്ട് ഇന്ന് പീരിയഡ്സ് ആണ്, എന്തോ വയ്യായിക ഉണ്ടാകും, എന്താ ബോഡി പെയിൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പറയാറുണ്ടാകും ഇങ്ങനെ പീരിയഡ്സ് ആണ് എന്ന് പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ നോർമലി അത് മുൻ കൊച്ചിലെ കേട്ട് കേട്ട് അങ്ങനെ ഒരു കോമൺ വേർഡായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ രീതിയിലുണ്ടല്ലോ, നമ്മളിപ്പോൾ ഫിലിംസിലായിക്കോട്ടെ, പീരിയഡ്സ് ആകുമ്പോൾ ഇത് ചെയ്തുകൂടാ അത് ചെയ്തുകൂടാ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതായത് മറ്റേ ഈ പഴയ കാലത്ത് അമ്മൂമ്മമാരൊക്കെ ഇവിടെ ഇരിക്കരുത് അവിടെ ഇരിക്കരുത്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പൂജാമുറി സൈഡിൽ പോകരുത്, അങ്ങനെ ഇരിക്കരുത്, അപ്പോൾ ഇത് തുടരുത് അത് തുടരുത്, ഇപ്പോൾ ഇത് തൊട്ട അങ്ങനെ പോകും, അത് ഉണ്ട്. അത് പഴയ കാലത്തുള്ള എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് ഇപ്പോഴും ഇനിയും അത് വേണം ഫോളോ ചെയ്യണോ? ചെയ്യേണ്ട ആവശ്യം ഒരു തരത്തിലും ഇല്ല. നമ്മൾ ഇപ്പോൾ വിശ്വാസങ്ങൾ സി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആറ്റിയാൽ പൊങ്കാല കഴിഞ്ഞു, അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഇത്ര ആൾ കൂടണ്ട, അതുകൊണ്ട് നിങ്ങൾ 1500 പേര് വീട്ടിൽ ഇരുന്ന് ഇട്ടാൽ മതി എന്ന് പറയുകയാണെങ്കിൽ എത്ര പേര് അതനുസരിക്കും? അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ആൾക്കാർ അതിനനുസരിച്ച് മാറുന്നത്. അപ്പോൾ വിശ്വാസങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറ്റാം എന്നിപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇത് തന്നെ ഉള്ളൂ, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റിയെടുക്കാന്നുള്ളത്. പല പണ്ടതൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ വെച്ച് നമ്മൾ അത് അവരുടെ രീതി ഇരിക്കണം, പക്ഷേ നമ്മൾ ഇത്രയും വിദ്യാഭ്യാസമായി ഇതൊക്കെ ആയി,
അപ്പം അതനുസരിച്ച് നോക്കുമ്പോൾ ഇതിന് ആ ഒരു രീതി കാണുക. അപ്പം അമ്പലത്തിൽ കയറണ്ടെന്നൊക്കെ പറയുന്ന അതിനോട് എനിക്കറിയില്ല, കാരണം ആ ജനം ഞാനൊരു പള്ളിയിൽ പോകുന്നതെന്ന് നമുക്ക് അത്രയും പ്രാധാന്യം ഇല്ല. ആ ഒരിതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മളെ പെണ്ണുങ്ങളുടെ ലൈഫിലൊരു വസ്തുതയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ ആണുങ്ങളും അക്സെപ്റ്റ് ചെയ്യുക. ഈ ഞാനതൊന്നും എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ. അങ്ങനെ ഈ സമയത്തൊക്കെ പറയാറുണ്ട് കുറച്ച് ഓർത്തഡോക്സ് ആണ്, അപ്പം അവർ ആ രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. ബട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യാറുണ്ട്. മാറ്റി നിർത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒരുപാടൊക്കെ ഒരു ഇതിൽ ട്രീറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. പല സമൂഹ കുറേ അടുത്തൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം സ്ഥിരം കളിയാക്കുമ്പോൾ പതിവില്ലാതെ പെട്ടെന്ന് പതിവില്ലാതെ ദേഷ്യപ്പെടും. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും പതിവില്ലാത്തൊരു ദേഷ്യം. ഇപ്പൊ നമ്മൾ എപ്പോഴും കളിയാക്കുന്ന പോലെ കളിയാക്കൊണ്ടിരുന്നാൽ ഇപ്പൊ അന്ന് കളിയാക്കണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക. ആ ഒരു ഇത് വരും. നമ്മളിപ്പോ സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുന്ന ടൈമില് നിങ്ങൾ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ ഇപ്പൊ പീരിയഡ്സ് ആയ ടൈമില്? ഞാൻ മിക്സ് സ്കൂളിലായിരുന്നല്ലേ പഠിച്ചത്, ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അല്ല, ഇത് ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ എന്താ ഫെസ്റ്റ് എന്താ തോന്നിയത്? ബിക്കോസ് നിങ്ങൾക്ക് ബോയ്സിന് അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല, അപ്പോൾ ഗേൾസിന് ഇങ്ങനത്തെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ട്, കുറെ ചേഞ്ചസ് വരും എന്ന് തോന്നിയപ്പോൾ ആദ്യം എന്താ നിങ്ങൾക്ക് തോന്നിയത്? കട്ടവ്യാവാണ് തോന്നിയത്. അതെന്താ നിങ്ങൾ അവർക്കല്ലേ ഫുൾ ഓർണമെന്റ്സ് പോണോ, നമുക്കൊന്നും ഇല്ലല്ലോ. പ്രളയത്തിന് ശേഷം ആദ്യമൊക്കെ പെണ്ണുങ്ങൾക്കൊരു പെണ്ണുങ്ങളുടെയൊക്കെ, ഞാൻ പണ്ടൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇതെന്തൊരു പെണ്ണുങ്ങൾക്ക് മാത്രമേ എന്ത് രഹസ്യമാണ് അല്ലെങ്കിൽ ഇല്ല, ഞാനൊക്കെ അറിയുന്നത് പ്ലസ് ടു പ്ലസ് ടു അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. സ്പിരിച്വലായിട്ടുള്ള കാര്യം ചെയ്തുകൂടാന്ന് പറയാറുണ്ട്, ചെയ്യാറില്ല. ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ട്രഡീഷണൽ ആർക്കും. ഇപ്പൊ ചില ആൾക്കാർ പറയത്തില്ല നിനക്ക് മാത്രം എന്താ ഇത്ര മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ നിനക്ക് മാത്രം എന്താ ഇത്ര പെയിൻ എന്ന് പറയുമ്പോ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് എന്താ പറയാനുള്ള? അങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്താണോ അതോ അങ്ങനെ പറയുന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ചിന്താഗതിയുള്ള ആൾക്കാരുടെ അടുത്ത് എന്താ പറയാനുള്ള? അതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കാര്, അതിപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം ഓരോന്നാണല്ലോ. അപ്പോൾ നിനക്ക് എന്തെന്നെ പോലെ ആയിക്കൂടെ എന്ന് ചോദിക്കുന്ന പോലെയാണത്. ഓരോരുത്തർ അവരവരുടെ ക്യാരക്ടറിനനുസരിച്ചിട്ടാണ് അവരുടെ ഒരാൾക്ക് എത്ര പെയിൻ ഉണ്ടെന്ന് എനിക്ക് പോയി അളക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളത് മനസ്സിലാക്കുക, നമുക്ക് അവർ തരുന്ന പ്രൈവസിയുടെ ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് അവരെ ചെയ്യാൻ പറ്റുന്ന, അതായത് കൺസോൾ ചെയ്യാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, ഇനി നമുക്കത് അരോചകമാണെങ്കിൽ മാറിപ്പോകാം. ആൾക്കാർ ഓരോ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ചിലവർക്കുള്ള ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നും ബാക്കിയുള്ളവർക്ക് കാണത്തില്ല. ഡിപ്പെൻഡ്സ്. ഇപ്പോൾ മെൻസ്ട്രൽ പെയിൻ ഉള്ള ഈ പീരിയഡ്സിൻ്റെ ഒരു പെയിൻ ഉള്ള ഒരു കുട്ടീനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? മെൻ്റലി ആൻഡ് ഫിസിക്കലി എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ലൈക്ക് അവരോടും നമ്മൾ പറയുക, ലൈക്ക് ഞങ്ങളും കൂടെ ഉണ്ട്, ലൈക്ക് ഒറ്റയ്ക്കല്ല. പിന്നെ അവർക്കും അത് അവർക്ക് വരുന്നൊരു സിറ്റുവേഷനാണ്, അവർ സഹിച്ചത് പറ്റൂ. നമുക്കൊരു മോറലായിട്ട് അവരുടെ കൂടെ ഇരുന്നൊരു സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, അത് ജസ്റ്റ് ഒരു കോമൺ കാര്യമാണ്, നിങ്ങൾ നാണം കെടേണ്ട കാര്യമില്ല. പൊതുവെ ഇപ്പം ഗേൾസിനെ അവർക്ക് വന്ന് ഞാൻ വെച്ചാൽ പറയത്തില്ലായിരിക്കും, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണവും, നിനക്ക് ഇങ്ങനെ ഒരു രീതിയിലാണോ, അങ്ങനത്തെ രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യണം. ബട്ട് എനിക്ക് ആ ഒരു ഇതാണ് തോന്നുന്നത്, ഞാൻ പൊതുവെ ആണെങ്കിൽ നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് നമ്മളാ സമയത്ത് ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് സ്ട്രെസ്സാവും. അപ്പോൾ പേഷ്യൻ്റ് ആയിട്ട് നിന്ന് അതിനോ ചില ഒന്നും മിണ്ടാതിരുന്നാൽ പോലും വെറുതെ വിട്ടാൽ വെറുതെ വിട്ടാൽ ഫിസിക്കലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നോർമലി എന്താണ് മൂഡ് ചേഞ്ച് ഉണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമുക്ക് അങ്ങനെയാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് പെരുമാറും. അപ്പോൾ എപ്പോഴും കെയറിന് കൂടുതൽ കെയർ ചെയ്യും, പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കും. അയാളുടെ മാക്സിമം ഹാപ്പി ആക്കാൻ നോക്കാം. ഹാപ്പി ആക്കാൻ എന്തൊക്കെ ചെയ്യും? ചിലവർ മുട്ടായി ചോദിക്കും, വെള്ളം ചോദിക്കും, ചൂടുവെള്ളം ചോദിക്കും. എന്തോ നല്ല ഞാൻ നോക്കും, അത് അവൾക്കറിയേ. മാക്സിമം കെയർ ചെയ്യാനേ നോക്കുക, അല്ലാതെ ഫുൾ ടൈം നമ്മൾ അടിക്കുമ്പോഴൊക്കെ കയറണം, അല്ലാതെ അവളെ കെയർ ചെയ്യാനേ നോക്കുക ആ ഒരു ടൈം മാത്രം. അല്ലാതെ കെയർ ചെയ്യത്തില്ല, ആ ടൈം വരുമ്പോഴത്തേക്കും കെയർ ചെയ്യാൻ വിളിച്ച് പറയാം. എനിക്ക് ഇതുപോലെ വൈകിടാന്ന് പറയുമ്പോൾ ഞാൻ പറയാം കുഴപ്പമില്ല, കടന്നോളാൻ പറയും. പറ്റി സംസാരിക്കേണ്ട കാര്യം ഇത് നോർമലൈസ് ചെയ്യുന്നില്ല ഇപ്പോഴും. ഇത് ഇപ്പോഴും നമ്മുടെ ഇതിപ്പോൾ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ഇത് നോർമലൈസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഉള്ളൊരു സമൂഹത്തിനടുത്ത് എന്താ പറയാനുള്ളത്?
തിരിച്ചറിയണം അവരത് ബയോളജിക്കലി എല്ലാ മനുഷ്യർക്കുള്ള സ്കൂൾ തലത്തിലെ വിദ്യാഭ്യാസത്തിൽ കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു ഒരു അഞ്ചാം ക്ലാസ് അല്ലെങ്കിൽ എട്ടാം ക്ലാസ് ആവുന്ന സ്റ്റുഡൻസിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി അതിൻ്റെ തെറ്റല്ല ശരിയാണ് അത് ആവശ്യമുള്ളതാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് ആ ചെറുപ്പത്തിലേ മനസ്സിലാക്കി വിട്ട് കഴിഞ്ഞാൽ അത് തിരുതാനും ഉണ്ടാവാതില്ല. പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ അതില്ല. അതും കൂടെ പാഠ്യപുസ്തകത്തിൽ വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ അതായിരിക്കും ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ പോലത്തെ എഡ്യൂക്കേഷൻ അല്ലാതെ ഒരു നെക്സ്റ്റ് ലെവലായിട്ട് മീൻസ് ഇതിനൊരു പർട്ടിക്കുലർ കാറ്റഗറി ആയിട്ട് കാണാതെ നോർമലൈസ് ചെയ്ത് അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊരു ഐഡിയ കിട്ടണം. ആ രീതിയിലൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ആണ് എനിക്ക് തോന്നുന്നത്. അതൊരു അത് മാത്രം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന രീതി ആൾക്കാർക്ക് കുറച്ചുകൂടി അവയർനെസ് കൊടുക്കണം. അത് തന്നെയാണ് എങ്ങനെ ചെയ്യാൻ പറ്റും അത്? ആ പീരിയഡ്സ് എന്ന വാക്ക് തന്നെ ഇപ്പം നിങ്ങൾ പതുക്കെ അല്ലേ പറഞ്ഞത്. നന്നായിട്ട് എല്ലാവരും നല്ല ആൾക്കാർ ആൾക്കാർ കുറച്ചുകൂടി അതിനെ ആ വാക്കിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിപ്പി നമ്മൾ പിള്ളേർ പഠിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവ് പിള്ളേർക്കുണ്ടാകും. അപ്പോൾ ആ ഒരു ചിന്താഗതി അങ്ങ് മാറും. നമ്മളിപ്പോൾ എന്തോ ഒരു സംഭവം പോലെയാണ് അത് കാണുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പഴയ ചിന്തകളിൽ നിന്ന് ഒരുപാട് മാറ്റം ഇന്നുണ്ടായിട്ടുണ്ട്. അതൊരു വലിയ വിഷയമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. സാധാരണ ഒരു സ്ത്രീകളിലുണ്ടാകുന്ന കാരണം കുറച്ച് ചേച്ചിമാരെയും ചേട്ടന്മാരും വളരെ രസകരമായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഈ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ ആ വീഡിയോനെ തന്നെ പറയായിരുന്നു. പക്ഷേ ഡ്യൂ ടു സം ടെക്നിക്കൽ എറേഴ്സ് ആ ടൈമിൽ മൈക്കിന് എന്തോ പ്രശ്നം പറ്റി. ഐ റിയലി സോറി. നെക്സ്റ്റ് ടൈം എന്തായാലും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മാറ്റുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച പോലല്ല അത്യാവശ്യം ആൾക്കാർ ഫോർവേഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ, പിന്നെ എന്താ ചിലർക്ക് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കും മേ ബി ആൻഡ് ഒരു ലാക്ക് ഓഫ് നോളജ് കൊണ്ടായിരിക്കും. ചിലർക്ക് അതിനെപ്പറ്റി വളരെ കുഞ്ഞറിവാണ്. എങ്കിലും ഇത് നോർമലൈസ് ചെയ്യപ്പെടേണ്ട കാര്യമാണെന്ന് അവർ സത്യസന്ധമായിട്ട് തുറന്ന് പറയുന്നുണ്ടും. ഒരുപാട് സന്തോഷമുണ്ട് മലയാളികൾ മാറുന്നതിൽ. സോ ഇനിയും ഇതേ കണക്കത്തെ പബ്ലിക് റിവ്യൂസ് എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മില്ലിമീറ്റർ ഫാമിലി ആൻഡ് ഗോ ബിയോണ്ട് യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ്. ദിസ് ഇസ് മീ മില്ലിമീറ്റർ. ബൈ.